ജർമ്മനിയിലെ സെന്റ് മദർ തെരേസ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ഹിന്ദുത്വവാദികൾ നടത്തിയ അതിക്രമം സമാനതകളില്ലാത്തതാണ്. വർഷങ്ങൾക്ക് മുൻപ് ഒഡീഷയിൽ ഗ്രഹാം സ്റ്റെയിൻസിനെയും കുടുംബത്തെയും ചുട്ടരിച്ചതുപോലെയുള്ള സംഘം ചേർന്നുള്ള അതിക്രമം ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇതാദ്യമായാണ് കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളിൽ ഇത്തരത്തിൽ കൊടിയ അതിക്രമം നടക്കുന്നത്. പുറത്തു വരുന്ന ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ ഇക്കാര്യം കൃത്യമായി മനസ്സിലാക്കാവുന്നതാണ്. 100 പേർ സ്കൂളിലേക്ക് ഇരച്ചു കയറി മദർ തെരേസയുടെ രൂപം കല്ലെറിഞ്ഞ് നശിപ്പിക്കുന്നതും സ്കൂൾ ഗേറ്റ് ഉൾപ്പെടെ തകർക്കുന്നതും ജനാലകൾ അടിച്ചു പൊട്ടിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം. സിറോ മലബാർ സഭയിലെ അദിലാബാദ് രൂപതയുടെ ഉടമസ്ഥതയിൽ പ്രവർത്തിക്കുന്ന സ്കൂളിലാണ് ഏപ്രിൽ 16 ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് അതിഭീകരമായ അതിക്രമം നടന്നത്. ഹനുമാൻ ദീക്ഷയോടനുബന്ധിച്ച് കുട്ടികളെ കാവ്യ വസ്ത്രം ധരിപ്പിക്കാൻ സ്കൂൾ അധികൃതർ സമ്മതിച്ചില്ല എന്ന ആരോപണം ഉയർത്തിയായിരുന്നു അതിക്രമം. മലയാളിയായ സ്കൂൾ മാനേജർ ഫാദർ ജെയ്സൺ ജോസഫിനെ അതിക്രൂരമായി മർദ്ദിക്കുകയും ജയ് ശ്രീറാം വിളിപ്പിക്കുകയും ചെയ്തതായി അദ്ദേഹം മാധ്യമ സിൻഡിക്കേറ്റിനോട് പറഞ്ഞു. അവർ പരസ്യമായി മാപ്പ് പറയിപ്പിച്ചു, നെറ്റിയിൽ കുങ്കുമക്കുറി അണിയിച്ചു, കാവിശാൽ ധരിപ്പിച്ചതായും വൈദികൻ പറഞ്ഞു. സ്കൂളിലെ ജീവനക്കാരായ കന്യാസ്ത്രീകളെ റോഡിൽ തടഞ്ഞു നിർത്തി സഭാവസ്ത്രം ധരിച്ച് സ്കൂളിൽ വരരുതെന്ന താക്കീതും നൽകി. ഹനുമാൻ ദീക്ഷയോടനുബന്ധിച്ച് സ്കൂളിലെ ഏതാനും കുട്ടികൾ ഉപവസിച്ച് കാവ്യ വസ്ത്രം ധരിച്ചാണ് സ്കൂളിലെത്തിയത്. എന്നാൽ യൂണിഫോം ഒഴിവാക്കാൻ കഴിയില്ലെന്നും അത് സ്കൂളിന്റെ അച്ചടക്കത്തിന് പ്രധാനമാണെന്നും പ്രിൻസിപ്പൽ നിർദ്ദേശിച്ചു. ഹനുമാൻ ദീക്ഷയുമായി ബന്ധപ്പെട്ട് ഉപവസിക്കുന്നവർക്ക് കാവിശാൽ നിർബന്ധമാണെങ്കിൽ യൂണിഫോമിന്റെ മുകളിൽ അത് ധരിക്കാമെന്നും പറഞ്ഞു. കുട്ടികളുടെ മാതാപിതാക്കളെ ഇക്കാര്യം അറിയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ തൊട്ടു പിന്നാലെ വലിയൊരു സംഘം എത്തി സ്കൂളിലേക്ക് ഇരച്ചു കയറി അതിക്രമം നടത്തുകയായിരുന്നെന്ന് ഫാദർ ജെയ്സൺ പറയുന്നു. സ്കൂളിന്റെ എല്ലാ നിലകളിലും അക്രമി സംഘം ഓടി നടന്ന് ജനാലകൾ അടിച്ചു തകർത്തു. മദർ തെരേസയുടെ രൂപം കല്ലെറിഞ്ഞു വീഴ്ത്തി. വൈദികനെ അക്രമികൾ ചേർന്ന് കയ്യേറ്റം ചെയ്തു മർദ്ദിച്ചു. ആൾക്കൂട്ട മർദ്ദനത്തെ തുടർന്ന് വൈദികൻ ഓഫീസിൽ കയറി കഥകടച്ചതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. പോലീസിന്റെ മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് അക്രമികളെ അവിടെ നിന്നും ഒഴിപ്പിച്ചത്. അക്രമി സംഘം ക്ലാസ്സിൽ നിന്ന് വിദ്യാർത്ഥികളെ പുറത്തിറക്കി നിർത്തിയ ശേഷം സ്കൂൾ അധികൃതർ ഇവരെ പുറത്താക്കിയതാണെന്ന മട്ടിൽ വീഡിയോ ചിത്രീകരിച്ച് പ്രചരിപ്പിച്ചതായും ഫാദർ ജെയ്സൺ പറഞ്ഞു. കാവ്യ വസ്ത്രം ധരിച്ചു വന്ന കുട്ടികളെ നിർബന്ധിച്ച് യൂണിഫോം ധരിപ്പിച്ചതായും അവർ ആരോപണങ്ങൾ ഉന്നയിച്ചു. എന്നാൽ വാസ്തവം അതല്ലെന്നും അവരുടെ മതവിശ്വാസങ്ങളെ ബഹുമാനിച്ചുകൊണ്ടാണ് നിർദ്ദേശങ്ങൾ നൽകിയതെന്നും ഫാദർ വ്യക്തമാക്കി.